വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തിയ കരടിയെ കാടുകയറ്റി. രാത്രി വൈകി ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നെയ്ക്കുപ്പ ഭാഗത്ത് കരടിയെ കണ്ടിരുന്നു. പട്രോളിംഗ് ടീം പിന്തുടർന്നാണ് കരടിയെ കാടുകയറ്റിയത്. 90 മണിക്കൂറാണ് ജനവാസ മേഖലയിൽ കരടി സഞ്ചരിച്ചത്. ഇന്നലെ പനമരം കീഞ്ഞുകടവിൽ കണ്ട ശേഷം കരടിയെ പകൽ മറ്റൊരിടത്തും കണ്ടിരുന്നില്ല. കാൽപ്പാടുകൾ പിന്തുടരാൻ ശ്രമിച്ചുവെങ്കിലും കരടി പോയ വഴി കണ്ടെത്താനായിരുന്നില്ല. പുഴയൊഴുക്കു നോക്കി കരടി കാടുപിടിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലായിരുന്നു വനംവകുപ്പ്. രാത്രി കരടിയെ വീണ്ടും കണ്ടിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇരുളം ഫോറസ്റ്റ് പരിസരത്ത് നിന്ന് കരടിയെ കാട്ടിലേക്ക് കയറ്റിയത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ പയ്യമ്പള്ളിയിലാണ് കരടിയെ ആദ്യം കണ്ടത്. പിന്നീട് തോണിച്ചാൽ, പീച്ചങ്കോട്, തരുവണ, കരിങ്ങാരി എന്നീ സ്ഥലങ്ങളിൽ കണ്ടെത്തി. ഒരു ദിവസം മുൻപ് കരിങ്ങാരിയിലെ നെൽപ്പാടത്തും തോട്ടത്തിലുമായി കരടിയെ കണ്ടിരുന്നു. വനംവകുപ്പ് മയക്കുപിടിവെച്ച് ശ്രമിച്ചുവെങ്കിലും ഫലിച്ചിരുന്നില്ല. അവശനാണെങ്കിലും കരടി അതിവേഗം മറ്റൊരിടത്തേക്ക് ഓടിമറയുന്നതാണ് ദൗത്യസംഘത്തിന് മുന്നിലെ വെല്ലുവിളിയായി മാറിയത്. ഇരുട്ടു വീഴും വരെ കരടിക്ക് പുറകെയായിരുന്നു ആറാട്ടി. ഒടുവിൽ അർദ്ധരാത്രിയോടെ ആശ്വാസമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.